ഞങ്ങൾക്ക് ജീവിതമില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. പക്ഷെ എന്റെ അച്ഛൻ ഇവിടെ കാച്ചു മുളക്കുന്ന എങ്കിൽ ജോലിയാണ്. എനിക്ക് 626,000 രൂപ സാലറിന് കിട്ടാനുണ്ട്. Excuse me. പുള്ളി ഭയങ്കര ടീമാണ്. പുള്ളി പേരണ പോൾ തോമസ്. പോൾ തോമസ്. യാ. ടുത്ത് ഐരാപുരം സി ഇ ടി കോളേജിന്റെ മുമ്പിലാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? തങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയും ജോലി ചെയ്ത നാളിലെ ശമ്പളവും ആവശ്യപ്പെട്ടാണ് കോളേജ് മാനേജർക്കെതിരെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എനിക്കങ്ങ് ബോധിച്ചു. പട്ടി പുരുഷു, 2 വർഷമായിട്ട് ഇവിടെ സാലറി മേടിക്കാൻ ജോലി ചെയ്ത ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ടീച്ചറിനൊക്കെ എത്ര കിട്ടാനുള്ളത്? എനിക്ക് 626,000 രൂപ സാലറിന് കിട്ടാൻ. കള്ളൻ, നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. സാലറി 620,000 രൂപ കിട്ടാനുണ്ട്. പിന്നെ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഷാപ്പൊക്കെ നീ എവിടെ വീട്ടാൻ പോണു? ടീച്ചറിനോ എനിക്ക് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്. 1.5 മാസത്തെ ശമ്പളമുണ്ട്. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചു കൊടുക്കാനോ? സ്ഥലം തരാമെന്ന് പറഞ്ഞ് മേടിച്ച് രജിസ്ട്രേഷൻ മേടിച്ച് പൈസയും തരാനുണ്ട്. ഈ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? ടീമാണ് പുള്ളേ പോൾ തോമസ് എന്ന് പറയുമ്പോ ഇവരെ പിറക്കുക. അത്രയ്ക്ക് ദേഷ്യ വീർച്ചയുണ്ട് ഈ അവസ്ഥയിൽ കേട്ടോ. ആക്ച്വലി ഹൗ മെനി മമ്മീസ് ആൻഡ് ഡാഡീസ് ഡു യു ഹാവ്? പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. ഒരു സ്റ്റാഫിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. കാരണം മുറിച്ചുണ്ടി എന്ന ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. കാരണം ഇത് ജന്മനാ വന്ന ഒരു വൈകല്യത്തെ ഇത് ആർക്കും വരാവുന്നതാണ്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു അക്ഷരം ഉണ്ട്. ഇതാണ് അവസ്ഥ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. പക്ഷെ എന്റെ അച്ഛൻ ഇവിടെ കാച്ചു മുളക്കുന്നത് എനിക്ക് ജോലിയാണ്. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാണണം വേണ്ടായോ? അത് എനിക്ക് ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും തയ്ച്ച് കുറച്ച് പൈസ ആയിട്ട് താന്ന് പറഞ്ഞ് കെഞ്ചി കേട്ടണ്ട. ഞങ്ങൾ എനിക്ക് ഇവനൊക്കെ കൈക്കിട്ടി പൊട്ടിക്കായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്ത് നമുക്ക് ജപ്തി നോട്ടീസ് വന്ന അത് പറയാൻ ചെന്ന നമ്മളെ ഭയങ്കര മെന്റലി ഭയങ്കര ഹരാസ് ചെയ്യുവാണ് പോൾ തോമസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാണമില്ലടോ തനിക്ക്. നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുമില്ലേ? എന്നിട്ടും 2.5 വർഷമായിട്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങള് സമരപന്തലില് 27 ദിവസമായിട്ടും അദ്ദേഹം യാതൊരു തരത്തിലുള്ള മാറ്റവും പുള്ളിക്ക് വന്നിട്ടില്ല. മറ്റേ നടക്കത്തില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്താലും എനിക്കൊന്നും യാതൊന്നും എനിക്ക് പറ്റില്ല. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. നിങ്ങൾ മീഡിയ വഴിയോ ഏത് രീതിയിലും ഞാൻ എന്ത് വേണേലും ചെയ്തോളൂ. കണ്ടു പഠിച്ചോ, കിടപ്പ് അടുത്ത് തന്നെ കിടക്കേണ്ടതാ. പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പുള്ളി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ പൈസ തിരിച്ചു തരാതെ ഇനി ഞങ്ങൾക്ക് ജീവിതമില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഉറപ്പാണ് ഞങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി. ഓ, എല്ലാ ബുദ്ധിമുട്ടുകളും ഇന്നുകൊണ്ട് തീർത്തുതരാം. 2.5 ലക്ഷം രൂപ ഞങ്ങളോട്, 2.5 ലക്ഷം രൂപ ഇവിടെ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് ഇവിടെ ജോലിക്ക് കിട്ടിയത്. ആ പ്രഗ്നന്റ് ആയിരുന്ന ടീച്ചർ എന്താ കഴിഞ്ഞ എന്താ സംഭവിച്ചേ? ആത്മഹത്യക്ക് ശ്രമിച്ചു. അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണ്. ദൈവം ഇത് പുറത്തേക്ക് എത്തിക്കുക. മലയാളികൾ ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കും. തീർച്ചയായും അന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്.